ശിവചന്ദ്രൻ കേസിലെ വിവാദ പരാമർശത്തിൽ സ്ഥലം മാറ്റിയതിനെതിരെ ജഡ്ജി ഹൈക്കോടതിയിൽ കോഴിക്കോട് സെഷൻസ് ജഡ്ജ് എസ് കൃഷ്ണകുമാറാണ് ഹർജി നൽകിയത്. ശിവചന്ദ്രന് മുൻകൂർ ജാമ്യം നൽകിയ ജഡ്ജിയാണ് സ്ഥലം മാറ്റിയത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ച കേസാണ്. വിവരങ്ങൾ പീഡന കേസിൽ സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം നൽകിയ വേളയിൽ ആ ഉത്തരവിൽ ചില വിവാദ പരാമർശങ്ങൾ എസ് കൃഷ്ണകുമാർ നടത്തിയിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണം പ്രകോപനപരമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ ലൈംഗിക പീഡനം എന്നുള്ള വകുപ്പ് ചുമത്താനാകില്ല എന്നുള്ളൊരു നിരീക്ഷണമായിരുന്നു. അത് ഒരു വലിയ രീതിയിൽ പ്രതിഷേധവും വിവാദവും ആയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 24-ാം തീയതി എസ് കൃഷ്ണകുമാറിനെ കൊല്ലം ലേബർ കോടതിയിലേക്ക് മാറ്റിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കൃഷ്ണകുമാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ പറയുന്ന വാദം എന്ന് പറയുന്നത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ചട്ടങ്ങൾ പാലിച്ചോ അല്ല ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഇത്തരത്തിൽ തന്നെ സ്ഥലം മാറ്റിയത്. അടുത്ത വർഷം മെയ് 31 വരെയാണ് തന്റെ കാലാവധി ഉള്ളത്. ഈ 3 വർഷം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ സ്ഥലം മാറ്റണമെങ്കിൽ അതിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതായത് ഒരു ഏതെങ്കിലും പ്രത്യേക സാഹചര്യമോ അതുമല്ലെങ്കിൽ ഈ ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും താല്പര്യപ്രകാരമായിരിക്കണം ഈ സ്ഥലം മാറ്റം നടത്തേണ്ടത്. പക്ഷേ ഈ ഒരു ഇവിടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത് നിയമപരമല്ലാത്ത ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് കൃഷ്ണകുമാർ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. കൂടാതെ തനിക്ക് 27 വർഷത്തെ സർവീസ് ഉണ്ട്. ഇതിനിടയിൽ താൻ വിരമിക്കാനിരിക്കെ തന്നെ ഇത്തരമൊരു സ്ഥലം മാറ്റം വരുന്നത് തന്റെ കരിയറിന് അല്ലെങ്കിൽ തന്റെ ആത്മസമർപ്പണത്തിനോടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് എന്നുള്ള വാദവും ഈ ഹർജിയിൽ കൃഷ്ണകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദമായിട്ടുള്ള പരാമർശങ്ങളും ഏറെ വിവാദമായിട്ടുള്ള ഉത്തരവും ആയിരുന്നു. ഈ കൊല്ലം ലേബർ കോടതിയിലേക്ക് കൃഷ്ണകുമാറിനെ മാറ്റിയ സമയത്ത് കോഴിക്കോട് ഈ മഞ്ചേരി ജഡ്ജിയായിട്ടുള്ള മുരളീകൃഷ്ണനെയായിരുന്നു ഉൾപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ ഈ സ്ഥലം മാറ്റ ഉത്തരവ്, തനിക്കെതിരായിട്ടുള്ള സ്ഥലം മാറ്റിയ ഉത്തരവ്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. ശരി രേഷ്മ, സിവിക് ചന്ദ്രൻ കേസിലെ വിവാദ പരാമർശത്തിൽ സ്ഥലം മാറ്റിയതിനെതിരെ ജഡ്ജ് സെഷൻസ് ജഡ്ജ് എസ് കൃഷ്ണകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.